ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. അടുത്ത വർഷം മുതൽ സംസ്ഥാനത്ത് പരിസ്ഥിതി ബഡ്ജറ്റ് എന്ന പേരിൽ ബജറ്റിൽ പാരിസ്ഥിതിക സന്തുലിത കണക്കുകൂടി അവതരിപ്പിക്കുവാനും കേരളം കാർബൺ ന്യൂട്രൽ സംസ്ഥാനം എന്ന ലക്ഷ്യത്തിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും 2050 ഇത് കൈവരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. കൃഷിവകുപ്പിന്റെ സ്റ്റേറ്റ് സീഡ് ഫാം ആയ ആലുവ ഫാമിനെ രാജ്യത്തെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലുവ ടൗൺഹാളിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് അദ്ദേഹം ആലുവ ഫാമിനെ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം ഫാമിൽ നിന്നും പുറന്തള്ളിയ കാർബണിന്റെ അളവ് 43 ടണ്ണാണ്. എന്നാൽ സംഭരിച്ചതാകട്ടെ 213 ടണ്ണും. പുറന്തള്ളിയ കാർബണിനേക്കാൾ 170 ടൺ അധികം സംഭരിക്കാൻ കഴിഞ്ഞതിനാലാണ് ഫാമിനെ കാർബൺ ന്യൂട്രലായി പ്രഖ്യാപിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ലോകമാകെ ദുരന്തം വിതയ്ക്കുമ്പോഴാണ് കേരളം ലോകത്തിനാകെ മാതൃകയാകുന്ന തരത്തിൽ കാർബൺ ന്യൂട്രൽ കൃഷി സമ്പ്രദായം നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര ഉച്ചകോടികളിൽ വൻകിട രാജ്യങ്ങൾ കാർബൺ ന്യൂട്രലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മുടെ കൊച്ചു കേരളം കാർബൺ തൂല്യതയിലേക്ക് ചുവടുവെക്കുന്നത്. ഭാവി തലമുറയുടെ നിലനിൽപ്പിന് ഇത്തരം പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമായതിനാലാണ് സർക്കാർ ഇങ്ങനെയൊരു നിലപാടെടുത്തത്. ഇതിന്റെ ചുവടുപിടിച്ച് കൃഷിവകുപ്പിന് കീഴിലുള്ള 13 ഫാമുകൾ കൂടി കാർബൺ ന്യൂട്രലാക്കി മാറ്റുമെന്നും യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കൃഷിമന്ത്രി പറഞ്ഞു. മൂല്യവർദ്ധിത കാർഷിക മിഷനിൽ ഒഴിവ്. സംസ്ഥാനത്തെ കൃഷിവകുപ്പ് ആരംഭിക്കുന്ന മൂല്യവർദ്ധിത കാർഷിക പദ്ധതി ആവിഷ്കരണ ടീമിൽ പങ്കെടുക്കാനുള്ള പ്രൊഫഷണലുകളെ ഹ്രസ്വകാല ഡെപ്യൂട്ടേഷൻ കരാറിൽ നിയമിക്കുന്നു. കൃഷി അഥവാ എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഡോക്ടറൽ ബിരുദവും മികച്ച പ്രകാശനം സംഭാഷണം എഴുത്ത് അവതരണം ഉള്ളവർക്ക് മുൻഗണന. സർക്കാർ വകുപ്പുകളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ നിയമിതരായിട്ടുള്ളവർ താഴെ പറയുന്ന ഓൺലൈൻ ഫോമിൽ വിശദാംശങ്ങൾ December 15 നൽകേണ്ടതാണ്. യോഗ്യരായ അപേക്ഷകരെ ഹ്രസ്വ പട്ടിക തയ്യാറാക്കി ബന്ധപ്പെടുന്നതാണ്. ട്രെയിനിങ് സർവീസ് സ്കീം വെള്ളായണി കാർഷിക കോളേജ് തിരുവനന്തപുരം. സസ്യപ്രജനന മാർഗങ്ങൾ, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, വിവിധതരം കമ്പോസ്റ്റുകൾ, പച്ചക്കറി കൃഷി, വിളകളുടെ കീടരോഗ നിയന്ത്രണം, വിളകളിലെ പോഷകങ്ങളുടെ അഭാവഭാവങ്ങൾ എന്നീ വിഷയങ്ങളിൽ December 15, 16, 17 തീയതികളിലായി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 1000 രൂപയും പരിശീലന സമയം 10 മുതൽ 4 ആയിരിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേരും ഫോൺ നമ്പറും 9539-911-5117 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് സന്ദേശമായോ tssvellayani@kau.in എന്ന ഇമെയിലിലേക്ക് അയയ്ക്കുകയോ ചെയ്യുക. 14/12/2022 വൈകുന്നേരം 3 മണിക്ക് മുമ്പേ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.